മനുഷ്യരാശിയുടെ തുടക്കം മുതൽ നമ്മൾ പല വിധത്തിലുമുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിരുന്നു. നമ്മുടെ നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും അടിസ്ഥാനമായിരുന്നു ആയുധങ്ങൾ. പുരാതന കാലത്തിൽ മനുഷ്യൻ ഗുഹകളിൽ ജീവിച്ചിരുന്നപ്പോൾ വടികളും കല്ലുകളുമൊക്കെ ആയിരുന്നു നമ്മുടെ ആയുധങ്ങൾ. എന്നാൽ ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത എത്ര വിധം ആയുധങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തരം ആയുധങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യരാശിയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഒരൊറ്റ ആയുധത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ആറ്റം ബോംബ്. ലോകത്തിനെ മുഴുവൻ ഭയം കൊണ്ട് വിറപ്പിച്ച ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ എടുക്കാനും എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാനും കാരണമായ മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിയ കണ്ടുപിടുത്തമാണ് ആറ്റം ബോംബ്. ഈ മഹാസൃഷ്ടിയുടെ ആരംഭം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആറ്റം ബോംബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഒട്ടുമിക്ക പേർക്കും ആദ്യം ഓർമ്മ വരുന്നത് റോബർട്ട് ഓപ്പൻഹൈമറിനെ ആയിരിക്കും. കാരണം ആറ്റം ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. പക്ഷേ ആറ്റം ബോംബിന്റെ കഥ തുടങ്ങേണ്ടത് രണ്ട് ഭൗതിക ശാസ്ത്രജ്ഞരിൽ നിന്നുമാണ്. ബ്രിട്ടീഷുകാരനായ ജോൺ കോക്രോഫ്റ്റും ഐറിഷുകാരനായ ഏണസ് വാൽട്ടനും. ഇവരായിരുന്നു ആദ്യമായി ഒരു ആറ്റത്തിനെ പൊട്ടിച്ചത്. ലിഥിയം ന്യൂക്ലിയസിലേക്ക് പ്രോട്ടോൺസിനെ കടത്തിവിട്ടാണ് അവർ ലിഥിയം ആറ്റത്തിനെ പൊട്ടിച്ചത്. ആറ്റത്തിനെ ഒരിക്കലും പൊട്ടിക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു അതുവരെ പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ ഈ പരീക്ഷണത്തിലൂടെ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻസ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ പരീക്ഷണം ചെയ്തത്. അതായത് മാസിന് എനർജിയായി മാറാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി. പരീക്ഷണത്തിന് ശേഷം ലിഥിയത്തിൻ്റെ മാസ് പരിശോധിച്ചപ്പോൾ അതിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മാസ് ശകലം കുറവായിരുന്നു. അങ്ങനെ ഐൻസ്റ്റൈൻ പറഞ്ഞത് ശരിയാണെന്നവർ തെളിയിച്ചു. അതിനവർക്ക് പിന്നീട് നോബൽ പ്രൈസും ലഭിച്ചു. പക്ഷേ ഇവരുടെ പരീക്ഷണത്തിലെ പ്രശ്നം എന്താണെന്നാൽ ന്യൂക്ലിയസിനും പ്രോട്ടോൺസിനും ഒരേ ചാർജ് ആയതിനാൽ ന്യൂക്ലിയസ് എല്ലാം പ്രോട്ടോൺസിനെ റിപ്പൽ ചെയ്യും, അതായത് വികർഷിക്കും. അതുകൊണ്ട് ഒരുപാട് പ്രോട്ടോൺസിനെ കടത്തിവിട്ടാൽ മാത്രമേ ഒരാറ്റത്തിനെ പൊട്ടിക്കാനാകൂ. ഒരുപാടെന്ന് വെച്ചാൽ ഒരു ലിഥിയം ന്യൂക്ലിയസിലൂടെ 100 കോടി പ്രോട്ടോൺസിനെ എങ്കിലും കടത്തിവിടുമ്പോഴാണ് അതിലൊരു പ്രോട്ടോൺ ലിഥിയം ന്യൂക്ലിയസിൽ ചെന്നിടിക്കുന്നത്. അപ്പോൾ ആറ്റംസ് വിഘടിക്കുന്നതിൽ നിന്നും വരുന്ന ഊർജം എടുക്കാൻ പ്രോട്ടോൺസിനെ ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ കാര്യക്ഷമമായ ഒരു മാർഗമല്ല. 1932 അവർ ഈ പരീക്ഷണം ചെയ്തത്. എന്നാൽ അതേ വർഷം തന്നെ ജെയിംസ് ചാഡ്വിക് എന്ന ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ന്യൂട്രോൺ എന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനിടയായി. ഇലക്ട്രിക് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രോൺസ്. അതുകൊണ്ട് തന്നെ ന്യൂട്രോൺസിനെ ആറ്റങ്ങളിലെ ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യില്ല. അപ്പോൾ കണികകളെ പൊട്ടിക്കാൻ പ്രോട്ടോൺസിനേക്കാൾ ഒരുപാട് കാര്യക്ഷമമാണ് ന്യൂട്രോൺസ്. 1933 ലിയോ സിലാർഡ് എന്ന ഹംഗേറിയൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ന്യൂട്രോൺസിനെ ഉപയോഗിച്ച് ആറ്റംസിനെ പൊട്ടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരാശയം ഉദിച്ചത്. എന്താണെന്നാൽ ഒരാറ്റത്തിൽ ന്യൂട്രോൺ വന്നിടിക്കുമ്പോൾ ആറ്റം വിഘടിക്കുന്നതിന് പുറമേ അതിൽ നിന്നും ഒന്നിലധികം ന്യൂട്രോൺസ് കൂടെ പുറത്തു വരികയാണെങ്കിൽ ഈ ന്യൂട്രോൺസ് കൂടുതൽ കണികകളിൽ ചെന്നിടിച്ച് ആ കണികകളും പൊട്ടും. അവയിൽ നിന്നും പുറത്തു വരുന്ന ന്യൂട്രോൺസ് വീണ്ടും കൂടുതൽ കണികകളെ പൊട്ടിക്കും. അങ്ങനെ അവിടെ ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കും, അതായത് തുടർച്ചയായി സംഭവിക്കുന്ന പ്രതിപ്രവർത്തനം. ആറ്റത്തിനെ പൊട്ടിച്ച് ഊർജമെടുക്കണമെങ്കിൽ ഈ ചെയിൻ റിയാക്ഷൻ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതില്ലെങ്കിൽ അവിടെ ചെറിയൊരു ഊർജം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഊർജത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല. അത്രയും നിസ്സാരമായ ഊർജമായിരിക്കും. എന്നാൽ ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി അവിടെ വലിയൊരു ഊർജ പ്രവാഹമുണ്ടാകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വലിയ വിസ്ഫോടനമുണ്ടാകും. പക്ഷേ അങ്ങനെ ആറ്റം വിഘടിക്കുമ്പോൾ അതിൽ നിന്നും ഒന്നിലധികം ന്യൂട്രോൺസ് പുറത്തു വരുന്ന തരത്തിൽ ഏതെങ്കിലും പദാർത്ഥമുണ്ടോ ഇല്ലയോ എന്ന കാര്യം ആർക്കും തന്നെ അന്നറിയില്ലായിരുന്നു. അതുകൊണ്ട് ശാസ്ത്രജ്ഞരെല്ലാം പല പദാർത്ഥങ്ങളിലും ന്യൂട്രോൺസിനെ കടത്തിവിട്ട് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി. 1938 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഓട്ടോ ഹാനും ഫ്രിറ്റ്സ് സ്ട്രാസ്മാനും ചേർന്ന് യുറേനിയം ആറ്റത്തിൽ ന്യൂട്രോൺസ് കൂട്ടിയിടിപ്പിച്ച് പരീക്ഷണങ്ങൾ ചെയ്തു. പരീക്ഷണത്തിനൊടുവിൽ അവർ പരിശോധിച്ചപ്പോൾ അതിൽ ബാരിയം കണികകളെ കണ്ടു. യുറേനിയം ആറ്റത്തിൻ്റെ പകുതിയോളം മാസ് മാത്രമുള്ളതാണ് ബാരിയം ആറ്റം. അപ്പോൾ യുറേനിയം എങ്ങനെയാണ് ബാരിയമായി മാറിയതെന്ന് ഓട്ടോ ഹാനും മനസ്സിലായില്ല.
ഒടുവിൽ ലീസ് മെയ്നർ എന്ന ഓസ്ട്രിയൻ ഭൗതിക ശാസ്ത്രജ്ഞയും അവളുടെ സഹോദരന്റെ മകനായ ജർമ്മൻ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ഓട്ടോ ഫ്രിഷും ചേർന്നാണ് ഓട്ടോ ഹാൻഡ് പരീക്ഷണത്തെ കുറിച്ച് പഠിക്കുകയും ഈ പരീക്ഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി അതിനെ ശാസ്ത്രപരമായി വിവരിക്കുകയും ചെയ്തത്. കണികയെ വിഘടിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് ന്യൂക്ലിയർ ഫിഷൻ എന്ന പേര് നൽകിയത് ഓട്ടോ ഫ്രിഷാണ്. ആ പരീക്ഷണത്തിൽ ഓട്ടോ ഹാൻ യഥാർത്ഥത്തിൽ ഒരു യുറേനിയം ആറ്റത്തിനെ വിഘടിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിഘടിക്കുമ്പോൾ യുറേനിയം കണിക കനം കുറഞ്ഞ രണ്ട് കണികകളായിട്ട് പിരിയുകയും അങ്ങനെ പിരിയുന്ന സമയത്തിൽ വൻതോതിലുള്ള ഊർജം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ടെന്ന കാര്യം അവർ കണ്ടെത്തി. ബാരിയവും ക്രിപ്റ്റോണുമായിട്ടാണ് യുറേനിയം പിരിയുന്നത്. അതുകൊണ്ടാണ് അവരുടെ പരീക്ഷണത്തിൽ അവർക്ക് ബാരിയം കണികകളെ കാണാൻ സാധിച്ചത്. ഈ പഠനത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ലീസ് മെയ്നറായിരുന്നു. എങ്കിലും നോബൽ പ്രൈസ് ലഭിച്ചത് ഓട്ടോ ഹാനു മാത്രമാണ്. കാരണം ലീസ് മെയ്നർ ജൂതയാണ്. 1930s തുടക്കം തൊട്ട് തന്നെ ജർമ്മനിയിൽ ജൂതരുടെ കഷ്ടകാലം തുടങ്ങിയിരുന്നു. മെയ്നർ ഓസ്ട്രിയക്കാരിയാണെങ്കിലും 1938 ഓസ്ട്രിയയും ജർമ്മനിയും ഒരുമിച്ചതുകൊണ്ട് മെയ്നറിന് രാജ്യം വിട്ട് സ്വീഡനിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അന്ന് മെയ്നറിന് അംഗീകാരം ലഭിച്ചില്ല. എന്നാൽ ഇന്ന് മെയ്നറിന്റെ പഠനങ്ങളെ ലോകം അംഗീകരിക്കുന്നുണ്ട്. മെയ്നറിനോടുള്ള ആദരവായി പിൽക്കാലത്തിൽ കണ്ടെത്തിയ ഒരു എലമെന്റിന് മെയ്നേരിയം എന്ന് പേരും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ നാലംഗ സംഘം ശാസ്ത്രജ്ഞർ ചേർന്ന് ന്യൂട്രോൺസ് ഉപയോഗിച്ച് യുറേനിയത്തിനെ പിരിക്കാൻ കഴിയുമെന്ന്, അതായത് യുറേനിയം ന്യൂക്ലിയർ ഫിഷൻ പ്രക്രിയ സാധ്യമാണെന്ന് കണ്ടെത്തി. യുറേനിയം ആറ്റത്തിനെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. സാധാരണ യുറേനിയത്തിനു പകരം യുറേനിയത്തിന്റെ ഒരു ഐസോടോപ്പായ യുറേനിയം 235 ആണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു എലമെന്റിന്റെ തന്നെ വ്യത്യസ്തമായ ആറ്റങ്ങളിൽ ന്യൂട്രോൺസിന്റെ എണ്ണം വ്യത്യസ്തമാണെങ്കിൽ അതിനെയാണ് ആ കണികയുടെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി നിസ്സാരമായി പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഐസോടോപ്പുകൾ. പ്രകൃതിദത്തമായി ലഭിക്കുന്ന ആറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ന്യൂക്ലിയസ് ഉള്ളത് യുറേനിയം 238 ആറ്റത്തിനാണ്. അതിന്റെ ന്യൂക്ലിയസിൽ 92 പ്രോട്ടോൺസും 146 ന്യൂട്രോൺസും ഉണ്ടായിരിക്കും. അങ്ങനെ യുറേനിയത്തിന്റെ അറ്റോമിക് മാസ് ആകെ മൊത്തം 238 ആണ്. പക്ഷേ യുറേനിയം 238 വിഘടിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അതിന് കൂടുതൽ ഊർജം ആവശ്യമാണ്. അതുമാത്രമല്ല, ന്യൂട്രോൺ വന്ന് പതിക്കുമ്പോൾ വിഘടിക്കുന്നതിന് പകരം ആ ന്യൂട്രോണിനെ യുറേനിയം 238 ആറ്റം വലിച്ചെടുക്കാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ യുറേനിയത്തിന്റെ ഒരു ഐസോടോപ്പാണ് യുറേനിയം 235. ഇതിന്റെ ന്യൂക്ലിയസിൽ 3 ന്യൂട്രോൺസ് കുറവാണ്. പ്രകൃതിദത്തമായി ലഭിക്കുന്ന യുറേനിയത്തിൽ വെറും 0.7% മാത്രമാണ് യുറേനിയം 235. ഇത് വളരെയേറെ അൺസ്റ്റേബിൾ ആയ ഒരു ആറ്റമാണ്. എന്നുവെച്ചാൽ അവയിൽ ഫിഷൻ റിയാക്ഷൻ നടക്കാൻ താരതമ്യേന വളരെ എളുപ്പമാണ്. യുറേനിയം 235 ഒരു ന്യൂട്രോൺ ചെന്നിടിച്ചാൽ അത് യുറേനിയം 236 ആയി മാറും. യുറേനിയം 236 അത്യധികം അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് യുറേനിയം 236 ആയ ഉടനെ തന്നെ അത് രണ്ട് വ്യത്യസ്തമായ ആറ്റങ്ങളായി വിഘടിക്കപ്പെടും, ക്രിപ്റ്റോണും ബാരിയവും. ഇങ്ങനെ വിഘടിക്കുന്ന സമയത്തിൽ ന്യൂക്ലിയസിൽ നിന്നും വലിയ ഊർജം പുറത്തുവരും. ഒപ്പം ആറ്റത്തിന്റെ മാസ് വളരെ ചെറുതായിട്ട് കുറയുകയും ചെയ്യും. ഐൻസ്റ്റൈന്റെ ഇക്വേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഈ കുറവ് വന്ന മാസാണ് ഊർജമായി മാറുന്നത്. അതിന്റെ കൂടെ ആറ്റത്തിൽ നിന്നും അധികമായി ന്യൂട്രോൺസും പുറന്തള്ളപ്പെടും. ഈ ന്യൂട്രോൺസ് ചെന്ന് കൂടുതൽ യുറേനിയം ആറ്റങ്ങളിൽ ഇടിക്കും. അവയിൽ നിന്നും പുറത്തു വരുന്ന ന്യൂട്രോൺസ് അടുത്ത് വീണ്ടും കൂടുതൽ യുറേനിയം ആറ്റങ്ങളിൽ ഇടിക്കും. അങ്ങനെ അവിടെ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാവുകയും അനന്തരഫലമായി വലിയൊരു ഊർജ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് യുറേനിയം ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനം. ഓട്ടോ ഹാൻ ആറ്റത്തിനെ പിരിച്ചുവെന്ന വാർത്ത അന്ന് ശാസ്ത്രലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. ഐൻസ്റ്റൈൻ ഉൾപ്പെടെയുള്ള പണ്ടത്തെ പല പ്രമുഖ ശാസ്ത്രജ്ഞരും ന്യൂക്ലിയർ ഫിഷൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഓട്ടോ ഹാൻ അത് തെറ്റാണെന്ന് തെളിയിച്ചു. അതോടെ എല്ലാവരും ന്യൂക്ലിയർ ഫിഷനിലൂടെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. 1939 ലിയോ സിലാർഡ് അന്നത്തെ US പ്രസിഡന്റായ റൂസ്വെൽറ്റിനൊരു പ്രധാനപ്പെട്ട കത്തെഴുതി. ജർമ്മനിക്കാരുടെ കൈവശം വൻതോതിലുള്ള യുറേനിയം ഉണ്ടെന്നും അവർ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണെന്നും ന്യൂക്ലിയർ ആയുധങ്ങളുടെ സാധ്യതയെക്കുറിച്ചുമൊക്കെ ആയിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. അതിൽ ഐൻസ്റ്റൈനും സൈൻ ചെയ്തിരുന്നു. ഒരു കത്തെന്നതിലുപരി അത് ശരിക്കും ഒരു മുന്നറിയിപ്പായിരുന്നു.
ജർമ്മനിയാണ് ആദ്യം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതെങ്കിൽ അവരതുപയോഗിച്ച് ലോകത്തിനെ കീഴടക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ തീവ്രത മനസ്സിലാക്കിയ റൂസ്വെൽറ്റ് ന്യൂക്ലിയർ ആയുധങ്ങളുടെ സാധ്യതകൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. പക്ഷേ ഏകദേശം 3 വർഷത്തോളം കാലം ഒന്നും തന്നെ നടന്നില്ല. ആ സമയത്തിൽ ജർമ്മനിക്കാരുടെ ന്യൂക്ലിയർ പരീക്ഷണങ്ങളും ഒന്നും തന്നെ വിജയിച്ചിരുന്നില്ല. എന്തായാലും 4 ശാസ്ത്രജ്ഞർ ചേർന്ന് യുറേനിയം ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയെങ്കിലും അതിൽ നിയന്ത്രിതമായ ചെയിൻ റിയാക്ഷൻ സംഭവിക്കുമോ എന്നറിയാൻ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് ചെയ്തത് ലോക പ്രശസ്തനായ മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. ന്യൂക്ലിയർ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് എന്നീ മേഖലകളിൽ കാര്യമായ സംഭാവനകൾ നൽകിയ ഇറ്റാലിയൻ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു എൻറിക്കോ ഫെർമി. 1901 സെപ്റ്റംബർ 29 ഇറ്റലിയിലെ റോമിൽ ജനിച്ച ഫെർമി ചെറുപ്പം മുതലേ മാത്തമാറ്റിക്സിലും സയൻസിലും അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിയും ജിജ്ഞാസയും 20-ആം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രജ്ഞരിൽ ഒരാളായി അദ്ദേഹത്തെ നയിച്ചു. സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം മുതൽ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഫെർമി. അദ്ദേഹത്തിൽ ശാസ്ത്രബോധം വളർത്തിയെടുത്തത് അദ്ദേഹത്തിന്റെ അമ്മ ഐഡയാണ്. തന്റെ സഹോദരന്റെ ദാരുണമായ മരണശേഷം ഫെർമി ആകെ തകർന്നു പോയിരുന്നു. അപ്പോൾ ഐഡ ഫെർമിക്ക് പഴയ ഫിസിക്സ് പുസ്തകങ്ങൾ നൽകി. അത് വായിച്ച ഫെർമിയുടെ മനസ്സ് അത്യധികം അത്ഭുതപ്പെട്ടു. അതിനുശേഷം തന്റെ ജീവിതം മുഴുവൻ ഫിസിക്സിനു വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. ഭൗതിക ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ അറിവ് കാരണം ഫിസിക്സിന്റെ പോപ്പ് എന്നാണ് പലപ്പോഴും ഫെർമിയുടെ കൂട്ടുകാരൊക്കെ ഫെർമിയെ വിളിച്ചിരുന്നത്. ന്യൂട്രോൺസിന്റെ കണ്ടെത്തലിനു ശേഷം 1934 ഫെർമിയും പല പദാർത്ഥങ്ങളിലേക്ക് ന്യൂട്രോൺസിനെ കടത്തിവിട്ട് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കിയിരുന്നു. 22 വ്യത്യസ്ത എലമെന്റുകളിൽ അദ്ദേഹം അത് പരീക്ഷിച്ചു നോക്കി. അതിലൊന്ന് യുറേനിയമായിരുന്നു. പക്ഷേ യുറേനിയത്തിൽ ന്യൂട്രോൺ ചെന്നിടിച്ചപ്പോൾ ആ ന്യൂട്രോണിനെ യുറേനിയം അബ്സോർബ് ചെയ്യുകയും അങ്ങനെ അത് യുറേനിയത്തിനേക്കാൾ കനം കൂടിയ എലമെന്റുകളായി മാറുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ 1938 ഓട്ടോഹാൻ വിജയകരമായി യുറേനിയം മാറ്റത്തിനെ പിരിച്ചുവെന്ന വാർത്ത എൻറിക്കോ ഫെർമി അറിഞ്ഞു. അപ്പോഴാണ് താൻ പണ്ട് നടത്തിയ പരീക്ഷണത്തിൽ ഇതേ പ്രക്രിയയാണ് സംഭവിച്ചതെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ പ്രക്രിയയെ നമുക്ക് നിയന്ത്രിതമായ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന വൻതോതിലുള്ള ഊർജം നമുക്കെടുക്കാൻ കഴിയുമെന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ചു. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ട ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ജൂതയായതുകൊണ്ട് നാസിയിൽ നിന്നും രക്ഷപ്പെടാൻ ഫെർമി തന്റെ കുടുംബത്തിനെയും കൂട്ടി US പോയി. അവിടെ ചിക്കാഗോയിൽ തന്റെ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരുന്നു. 1942 തന്റെ കീഴിലുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ ചിക്കാഗോ പൈൽ 1 എന്ന പേരിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ചു. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ. ഒരു ഫുട്ബോൾ ഫീൽഡിനു കീഴിൽ വെച്ചാണ് അവർ ഈ റിയാക്ടർ നിർമ്മിച്ചതും അവിടെ വെച്ചാണ് അവർ പരീക്ഷണം ചെയ്തത്. നേരത്തെ പറഞ്ഞ ലിയോ സിലാഡും ഫെർമിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രധാന ശാസ്ത്രജ്ഞനായിരുന്നു. CP1 1942 തന്നെ അവർ വിജയകരമായി ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ നടത്തി. ഈ പരീക്ഷണം ഒരു പൂർണ്ണ വിജയമായിരുന്നില്ലെങ്കിലും അത് ആറ്റം ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകമായിരുന്നു. ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ച് മനസ്സിലാക്കിയ US നേരത്തെ തന്നെ ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ആറ്റം ബോംബ് നിർമ്മിക്കാനും പരീക്ഷണങ്ങൾ നടത്താനുമൊക്കെ ആവശ്യത്തിലധികം റിസോഴ്സുകൾ US. എന്നാൽ ന്യൂക്ലിയർ ഫിസിക്സിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നതിൻ്റെ അത്ര ഇൻഫർമേഷൻ അന്ന് US. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെ 2-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അതോടെ ആറ്റം ബോംബ് നിർമ്മിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെയും ഒരാവശ്യമായി മാറി. പക്ഷേ അവരുടെ പക്കൽ വേണ്ടത്ര റിസോഴ്സുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ US ചേർന്ന് ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങി. 1939 യുറേനിയം ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് പഠിക്കാൻ റൂസ്വെൽറ്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചുവെങ്കിലും ആ കമ്മിറ്റിയിലൂടെ വലിയ പുരോഗമനമൊന്നും ഉണ്ടായില്ല. എന്നാൽ 2-ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തോടെ ഈ വിഷയത്തിൽ മിലിറ്ററിയുടെ ഇടപെടലുണ്ടായി. ഒടുവിൽ 1942 പഴയ കമ്മിറ്റിയെല്ലാം മാറ്റി നാഷണൽ ഡിഫൻസ് കൗൺസിൽ എന്ന പേരിൽ മിലിറ്ററിയുടെ കീഴിൽ പുതിയൊരു സംഘടന രൂപീകരിക്കുകയും അതിന്റെ തലവനായി മേജർ ജനറൽ ലെസ്ലി ഗ്രോവ്സിനെ നിയമിക്കുകയും ചെയ്തു. മാൻഹട്ടനിലായിരുന്നു ഇതിന്റെ പ്രധാന ഹെഡ്ക്വാർട്ടേഴ്സ്.
ലെസ്ലിയുടെ അഭിപ്രായ പ്രകാരം ഈ പ്രോജക്റ്റ് വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ വേണ്ടി പ്രോജക്റ്റ് നടത്തിയ സ്ഥലത്തിന്റെ പേര് തന്നെ ഈ പ്രോജക്റ്റിനും നൽകി. അങ്ങനെയാണ് ദി മാൻഹട്ടൻ പ്രോജക്റ്റ് ആരംഭിച്ചത്. ഈ പ്രോജക്റ്റിനെ നയിക്കാൻ ഒരു പ്രധാന ശാസ്ത്രജ്ഞനെയും ആവശ്യമാണ്. അതിനുവേണ്ടി ലെസ്ലിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഒരു ബുദ്ധിരാക്ഷസനായ ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്നു. അതാണ് ജെ റോബർട്ട് ഒപ്പൻഹൈമർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.